കൊണ്ടാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് രാഷ്ട്രീയ ഭിക്ഷാം ദേഹികളെ പോലെ അവരുടെ അടിമകളെ വളർത്തിയെടുക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കുകയില്ല. അബ്ദുറഹ്മാൻ ഔഫിന്റെ മരണത്തോടുകൂടി അനാഥമായി പോയ ഒരു കുടുംബം, ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാഷ്ട്രീയ കൂട്ടുകാരെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൊലയാളിയായി പേര് എഴുതപ്പെട്ട മൂന്നും ചെറുപ്പക്കാർ തന്നെയല്ലേ? ആ മൂന്ന് ചെറുപ്പക്കാരെ കത്തി പിടിപ്പിക്കാൻ പഠിപ്പിച്ചത് നിങ്ങളല്ലേ? ആ ചെറുപ്പക്കാരെ അക്രമത്തിന്റെ മനസ്സിൽ ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളല്ലേ? അവർക്കൊരു വാപ്പയുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ രാഷ്ട്രീയക്കാരാ? അവർക്കൊരു ഉമ്മയുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ രാഷ്ട്രീയക്കാരാ? അവർ കല്യാണം കഴിച്ചവരാണെങ്കിൽ അവരെ കാത്തിരിക്കുന്ന സഹധർമ്മിണിയുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ കൊണ്ടുവരുന്ന മിഠായിക്ക് കാത്തിരിക്കുന്ന പിഞ്ചു മക്കളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏ രാഷ്ട്രീയക്കാരെ, നിങ്ങൾ എന്തിനാണ് ഈ ഗൂഢ പദ്ധതി പഠിപ്പിക്കുന്നത്? രാഷ്ട്രീയം എന്നുള്ളത് രാജ്യത്തെ നശിപ്പിക്കാനോ രാഷ്ട്ര സുരക്ഷിതത്വത്തിന് വേണ്ടിയോ പുനരാലോചന നിങ്ങൾ നടത്തണ്ടേ? നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലേക്കോ നിങ്ങളുടെ ജില്ലയിലേക്കോ മെമ്പർ ആകണമെങ്കിൽ ക്രിമിനൽ കേസുകളിൽ ലിസ്റ്റ് വേണമെത്രേ? അഴിമതി കേസുകളിൽ ലിസ്റ്റ് വേണമെത്രേ? അതാണോ നിങ്ങൾ പഠിപ്പിക്കുന്ന ധർമ്മം? നിങ്ങളുടെ കയ്യിലാണോ ഈ രാജ്യത്തെ ഞങ്ങൾ ഏൽപ്പിക്കേണ്ടത്? എന്ത് വിശ്വാസത്തിലാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ വിജയിപ്പിക്കേണ്ടത്? എന്തു ധൈര്യത്തിലാണ് നിങ്ങളുടെ പതാക പിടിക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യേണ്ടത്? നിങ്ങളുടെ പതാകയുടെ നിറത്തിന്റെ മേലെ രക്തത്തിന്റെ കറ കൂടി വന്നാൽ അതിന് കറുപ്പ് നിറമാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും തന്നെ ഒരു കൊലയാളി നശിക്കാൻ വേണ്ടിയല്ല ഞങ്ങളുടെ പ്രതിഷേധം. കൊലയാളി രക്ഷപ്പെടാൻ പാടില്ല. ആ കൊലയാളി രക്ഷപ്പെടരുത് എന്ന് പറയാനുള്ള കാരണം, കൊലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവർക്ക് ഒരു താക്കീതായിട്ട് അതിനെ മാറ്റാൻ വേണ്ടി അധികാരി വർഗത്തിന് സാധിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നേരായ വഴിയിലാണ് പോകുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾക്കെതിരെ സമരം ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല. കാരണം നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരു സോപ്പ് വാങ്ങുമ്പോ, ഞങ്ങൾ ഒരു കിലോ അരി വാങ്ങുമ്പോ, ഞങ്ങൾ ഒരു സോഡ വാങ്ങുമ്പോ അതിലുള്ള ഒരു നികുതി സർക്കാരിന്റെ ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. ആ ട്രഷറിയിൽ നിന്നാണ് നിങ്ങൾ ശമ്പളം പറ്റുന്നത്. ആ ശമ്പളമാണ് നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും നിങ്ങൾ അന്നമായി കൊടുക്കുന്നത്. ആ അന്നം നിങ്ങൾ ശരിയായ രൂപത്തിൽ തന്നെ നിങ്ങൾ സ്വീകരിക്കുന്നവരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലാത്ത പക്ഷം അബ്ദുറഹ്മാൻ ഔഫിന്റെ ഭാര്യ വാങ്ങിയ സോപ്പിന്റെയും അയാളുടെ ഉമ്മ വാങ്ങിയ മരുന്നിന്റെയും നികുതി നിങ്ങൾ വാങ്ങുകയും കൊലയാളിയെ സംരക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ സന്താന പരമ്പര, ഒരിക്കലും അവർക്ക് നേരെയാവാൻ കഴിയാതെ പോകും. ഞങ്ങൾ ദൂരെ നിൽക്കും. ഞങ്ങളൊരു കല്ലെറിയുകയില്ല, ഞങ്ങളൊരു പതാക കീറുകയില്ല, ഞങ്ങളൊരു കടാരിയെടുത്ത് കുത്തുകയില്ല. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കും കേട്ടോ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കടാരയുടേക്കാൾ മൂർച്ചയുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ബോംബിനേക്കാൾ വിസ്ഫോടനത്തിന്റെ ശക്തിയുണ്ട്. അത് അണുബോംബിനേക്കാൾ ഉയരത്തിലെത്തും. ഞങ്ങൾ കരയും കേട്ടോ. ഞങ്ങൾ റബ്ബിന്റെ മുമ്പിൽ മാത്രം, നിങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ ഞങ്ങൾ കരയില്ല. നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല. ഞങ്ങൾ തല കുലിച്ചതും കണ്ണു നിറച്ചതും ഞങ്ങൾ റബ്ബിന്റെ മുമ്പിൽ മാത്രമാണ്. ഞങ്ങൾക്ക് ഇറങ്ങാൻ അറിയാത്തത് കൊണ്ടല്ല, എന്നൊരു വിളിവിളിച്ചുകൊണ്ട് പടക്കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾക്കൊരു കൽപ്പന കിട്ടേണ്ട താമസം ഞങ്ങൾ ഇറങ്ങും. പക്ഷേ ഞങ്ങൾ ഇറങ്ങില്ല. ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളെ ആ നിലയിൽ ആശ്വസിപ്പിക്കുകയാണ്. ഇവിടെ അബ്ദുറഹ്മാൻ ഔഫിന്റെ മയ്യത്ത് വന്നപ്പോ ഞങ്ങളുടെ നേതാക്കന്മാർ ഇവിടത്തേക്ക് വന്നത് എന്തിനാണെന്നറിയോ? ഫോട്ടോ ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ല, ഈ കുടുംബത്തെ മാത്രം ആശ്വസിപ്പിക്കാനല്ല. അവർ ഈ നാട്ടിലേക്ക് വന്നപ്പോ ഞങ്ങൾ ഇവിടെയുള്ള പ്രവർത്തകർ ഓടി ഓടി വരികയല്ലേ? എന്തിനു വേണ്ടിയാണെന്നറിയോ? ആശ്വസിപ്പിക്കുകയാണ് ഞങ്ങൾ. നിങ്ങൾ ബേജാറാകണ്ടെന്ന് നേതാക്കൾ പറഞ്ഞപ്പോ അത് വിശ്വസിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇലാഹി അന്ത മഖ്സൂദി എന്ന് പറയുന്ന ഒരു ഇടവേള മാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഭീരുത്വം കൊണ്ടാണ് സുന്നികൾ ഇങ്ങനെ അടങ്ങി നിൽക്കുന്നത് എന്ന് തോന്നിപ്പോവരുത്. ഈ തലൈക്കെട്ട് കെട്ടിയത് ഭീരുത്വം കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവരുത്. ഞങ്ങൾ ഇതിനെല്ലാം കാരണം ഞങ്ങൾ ഒരു മഹ്ശറയെ പ്രതീക്ഷിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹബീബിനെ കാണണം കേട്ടോ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ അക്രമത്തിനൊരുങ്ങാത്തത്. ഞങ്ങൾക്ക് മുസ്ലിമായി മരിക്കണം, മുസ്ലിമായി ജീവിക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ സമാധാനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നൂറുൽ ഉലമ എം എ ഉസ്താദിന്റെ
നേതൃത്വത്തിൽ താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയ പ്രവർത്തനം നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കണം. എതിർപക്ഷത്ത് എന്ന് തോന്നിപ്പോകുന്നവരുണ്ടെങ്കിൽ അവർ തെറ്റിദ്ധരിച്ചു പോയവരാണ്. ഞങ്ങളൊന്ന് പറയട്ടെ, നിങ്ങളുടെ മക്കളെ ഹിദായത്തിൽ എത്തിക്കാനാണ് ഞങ്ങൾ ഇവിടെ SSF രൂപീകരിച്ചത്. അതിനുവേണ്ടിയാണ് SYS രൂപീകരിച്ചത്. അതിനുവേണ്ടിയാണ് മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചത്. നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയ പാർട്ടിയിലാണ് നിങ്ങളുടെ കുട്ടികൾ വളർന്നു വരുന്നതെങ്കിൽ ആ കുട്ടികൾക്ക് ധർമ്മം ലഭിക്കുകയില്ല, നന്മകൾ കിട്ടുകയില്ല. ഒരു രാഷ്ട്രീയക്കാരന്റെ ഓഫീസിലേക്കാണ് കയറിപ്പോകുന്നത് സന്ധ്യാനേരത്ത്. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കും, നിസ്കാരിക്കാൻ വേണ്ടി പോവില്ല, ഓഫീസിൽ തുടരും, ക്യാരംസ് ചൊട്ടി സമയം കളയും, ആലിമീങ്ങളെ ചീത്ത പറയും.